നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച അശോക് ചവാൻ സമിതി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായാണ് സമിതിയുമായി അടുപ്പമുള്ളവർ നൽകുന്ന സൂചന അണികളുടെ വിശ്വാസം നേടാൻ നേതൃത്വത്തിനായില്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ കെ പുതിയ അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കും നേതൃമാറ്റം ഉൾപ്പെടെയുള്ള സമഗ്ര അഴിച്ചുപണി വേണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ ഇന്നലെ രാത്രി കൈമാറിയ റിപ്പോർട്ട് പ്രവർത്തക സമിതി പരിശോധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടിയിലെ അഴിച്ചുപണി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷനാകാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കെ സുധാകരൻ സംഘടനയെ ശക്തിപ്പെടുത്താൻ കെ സുധാകരന് കഴിയുമെന്ന പൊതു വിലയിരുത്തലും സജീവമാണ് അതുകൊണ്ടുതന്നെ കെ പി സി സിയെ നയിക്കാൻ സുധാകരന് താമസിയാതെ നടക്കു വീഴുമെന്നാണ് അണികൾക്കിടയിലുള്ള വിലയിരുത്തൽ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയാൽ സർക്കാരിനെതിരെ എങ്ങനെ സമരമുഖം തുറക്കണമെന്ന വ്യക്തമായ തീരുമാനവും സുധാകരൻ ഉണ്ട് ഇത് സംബന്ധിച്ച ചില സൂചനകൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകി കഴിഞ്ഞു ഇതിൽ ഒന്ന് കോവിഡാണ് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ കണക്ക് സർക്കാർ തിരുത്തുന്നതിനെതിരെ നിയമസഭയിലും പുറത്തും പോരാട്ടം തുടങ്ങുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ പറയുന്നതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെ തന്നെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിരുന്നു കോവിഡ് മരണം കുറഞ്ഞ സംസ്ഥാനമെന്ന ഖ്യാതിക്ക് വേണ്ടി സർക്കാർ മരണങ്ങൾ മൂലം കോവിഡ് ബാധിച്ച് രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് സുധാകരൻ ശക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അനാഥരായ കുട്ടികളുടെ സംരക്ഷണം കേന്ദ്രം ഏറ്റെടുത്ത പശ്ചാത്തലത്തിലാണ് സുധാകരൻ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് കോവിഡ് മരണങ്ങളിലെ കൃത്രിമത്വം കണ്ടെത്താൻ കെ പി സി സി വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുപോലെ ജനങ്ങൾക്ക് പരാതി അറിയിക്കുവാൻ വേണ്ടി അവസരം നൽകുമെന്നും സുധാകരൻ പറഞ്ഞു ഐ കേരള സംഘടിപ്പിച്ച ഓൺലൈൻ സംവാദത്തിലാണ് കോവിഡിൽ പ്രതിഷേധ മുഖം തുറക്കേണ്ടതിന്റെ ആവശ്യകത സുധാകരൻ വ്യക്തമാക്കിയത് ഒരുപക്ഷേ താൻ കെ പി സി സിയുടെ അധ്യക്ഷനായി ആ കസേരയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യുമെന്ന് വ്യക്തമാക്കുക കൂടിയാണ് സുധാകരൻ ഇതിലൂടെ ചെയ്തത് ആകാംക്ഷകൾക്ക് വിരാമപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വയം ഒഴിഞ്ഞ സാഹചര്യത്തിൽ പ്രഖ്യാപനം നേടില്ല തന്നെയാണ് സൂചന എന്നാൽ ആരാകണം പുതിയ അധ്യക്ഷൻ എന്നതിനെക്കുറിച്ച് കുറിച്ച് ഹൈക്കമാൻഡ് കേരള നേതാക്കളുമായി കാര്യമായ കൂടിയാലോചനകൾ ഒന്നും നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് നേതാക്കളിൽ കെ സുധാകരന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം പ്രവർത്തകരുടെ പിന്തുണയും സുധാകരനാണ് എന്നതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ആരാകണം കെ പി സി സി പ്രസിഡന്റ് എന്നതിൽ ഹൈക്കമാൻഡിന് മുന്നിൽ കൂടുതൽ പേർ ഉന്നയിച്ച പേരും കെ സുധാകരന്റെ പേര് തന്നെയായിരുന്നു എന്നാൽ ഒരു വിഭാഗം സുധാകരനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ശൈലി ഭാവിയിൽ പാർട്ടിക്ക് വിനയാകുമെന്നാണ് ചില നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് സുധാകരനെ എതിർക്കുന്നവർ അടൂർ പ്രകാശിന്റെയും കെ ബാബുവിന്റെയും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിന്റെയും ഒക്കെ പേരുകളാണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തമായ ഒരു പേര് കെ സുധാകരന്റെ തന്നെയെന്നാണ് അടുത്ത പാർട്ടിയുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനം അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വരുമെന്ന് കരുതുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്